കൊടുങ്ങല്ലൂർ അഴീക്കോട് യുവാവിനെ നഗ്നനാക്കി വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ട് തല്ലിച്ചതച്ചു. ചിത്രം മൊബൈൽ ക്യാമറയിൽ പകർത്തി സാമൂഹ്യ മാധ്യമങ്ങൾ വഴി പ്രചരിപ്പിച്ചു. അഴീക്കോട് മേനോൻ ബസാറിൽ ശനിയാഴ്ച രാത്രിയിലാണ് ക്രൂരമായ മർദ്ദനം നടന്നത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടുവെന്നാരോപിച്ച് പിടികൂടിയ മേനോൻ ബസാർ പള്ളിപ്പറമ്പിൽ സലാമിനാണ് മർദ്ദനമേറ്റത്. പോലീസ് എത്തിയാണ് ഇയാളെ മോചിപ്പിച്ചത്. സംഘം ചേർന്നുള്ള മർദ്ദനത്തിൽ സലാമിന്റെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടു. സലാമിന്റെ പരാതിയിന്മേൽ കൊടുങ്ങല്ലൂർ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി. വട്ടത്തറ ബാബു എന്ന് പറഞ്ഞ വ്യക്തിയാണ് എന്നെ വിളിച്ചുകൊണ്ട് പോയത്. വിളിച്ചുകൊണ്ട് പോയി കഴിഞ്ഞൊരു 3 മിനിറ്റ് കഴിഞ്ഞപ്പോൾ പിന്നെ അവിടെ വേറെ കുഴപ്പം മാറി. എന്നിട്ട് ഗ്രാമങ്ങൾ വന്ന് ഇരുമ്പടി കണ്ടാവണം ഒക്കെ ആയിട്ട് കണ്ടുപിടിച്ചുകൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ടാവും. പിന്നെ കണ്ടാവുന്നില്ലേ, എൻ്റെ ഇരുമ്പടി കടിച്ച് എൻ്റെ പല്ല് പോയിട്ടുണ്ട്, 3 പല്ല് പോയിട്ടുണ്ട്. അഞ്ജുരാജ് ആയിരുന്നു വിശദാംശങ്ങളുമായി. അഞ്ജുരാജ്, പ്രതികളെ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ കിട്ടിയിട്ടുണ്ടോ? എന്താണ് സംഭവത്തെ കുറിച്ച് പോലീസ് പറയുന്നത്? ശാലിനി, കൊടുങ്ങല്ലൂരിനടുത്ത് അഴീക്കോട് മേനോൻ ബസാറിലാണ് സംഭവം നടന്നത്. സംശയകരമായ സാഹചര്യത്തിൽ കണ്ടെന്നാരോപിച്ച് പള്ളിപ്പറമ്പിൽ സലാമിന് നേരെയാണ് നാട്ടുകാർ പ്രാകൃത ശിക്ഷാവിധി നടപ്പാക്കിയത്. ഇന്ന് രാത്രി 10 മണിയോടെയാണ് സംഭവം നടന്നത്. ഒരു വീടിന്റെ പരിസരത്ത് സലാമിനെ കണ്ടെന്നാരോപിച്ച് 9 അംഗ സംഘം മർദ്ദനം തുടങ്ങി. തുടർന്ന് ആഴൊഴിഞ്ഞ പ്രദേശത്തേക്ക് കൊണ്ടുപോയി നഗ്നനാക്കി വൈദ്യുതി പോസ്റ്റിൽ കെട്ടിയിട്ടും മർദ്ദിച്ചു. സലാമിന്റെ 3 പല്ലുകൾ നഷ്ടപ്പെട്ടു. ശരീരത്തിൽ ആകെ അടിയേറ്റ പാടുണ്ട്. ഗുരുതരമായി പരിക്കേറ്റ് കിടന്ന സലാമിന്റെ ദൃശ്യങ്ങൾ മൊബൈൽ പകർത്തി സമൂഹ മാധ്യമങ്ങളിലൂടെ പ്രചരിപ്പിക്കുകയും ചെയ്തു. പുലർച്ചെയോടെ പോലീസാണ് സലാമിനെ കൊടുങ്ങല്ലൂർ താലൂക്ക് ആശുപത്രിയിൽ എത്തിച്ചത്. ഒരാൾ തന്നെ ആ പ്രദേശത്തേക്ക് കൂട്ടിക്കൊണ്ടുവന്ന് തല്ലിച്ചതക്കിയായിരുന്നാണ് സലാം പോലീസിന് നൽകിയ മൊഴി. പോലീസ് ഇക്കാര്യങ്ങൾ വിശദമായി അന്വേഷിക്കുന്നുണ്ട്. ഈ പ്രതികളെ കുറിച്ചും സൂചനകൾ ലഭിച്ചിട്ടുമുണ്ട്. അവരിലേക്ക് പോലീസ് ഈ നാട്ടുകാരുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തിയതിനു ശേഷമായിരിക്കും അറസ്റ്റ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളിലേക്ക് എത്തുക. ശാലിനി. ശരി അഞ്ജുരാജ്.